ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയപ്പോൾ ഇരു കോടതികളും പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഈ വിചാരണ കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ദുരനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ ഓരോ ആവശ്യങ്ങളുമായി മേൽക്കോടതിയിലേക്ക് പോകുന്നത്. അതിന്റെ ന്യായങ്ങൾ കണ്ടെത്തി ഹൈക്കോടതി വിധി പറയുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ എത്ര അന്വേഷിച്ചാൽ മതി, ഇത് അന്വേഷിക്കേണ്ട എന്ന് പറയില്ല, പറയുകയുമില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. അതായത് പ്രോസിക്യൂഷന്റെ പ്രോസിക്യൂട്ടർ ശ്രീ സജ്ജു നൽകിയിട്ടുള്ള സുപ്രീം കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള കേസിൽ ഞാൻ കൃത്യമായിട്ട് അതെന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്, ഒരു സാങ്കത്യവും ഇല്ല, പ്രിജുഡീസ് ആയിട്ട് മേൽക്കോടതിയില് ഓരോ കാര്യങ്ങളുമായി പോകുമ്പോ അതിന്റെ അതിന്റെ സാധുത അനുസരിച്ച് മേൽക്കോടതി അഭിപ്രായം പറയും. അതല്ലാതെ അന്വേഷണം പൊതുവായി നീട്ടാൻ പറ്റില്ല എന്ന് ഏത് കോടതിക്കാണ് പറയാൻ കഴിയുക? അഡ്വക്കേറ്റ് ആശ, നോക്കൂ, ആ കാര്യത്തിൽ താങ്കളുടെ കൂടി അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് പഴയ സ്ഥിതിയിലാണ് കോടതി ഒരു സമയം നിശ്ചയിച്ചിട്ടുള്ളത്. പുതിയ വലിയ വലിയ സന്തോഷം എന്നെ വിളിച്ചതില്, ഞാൻ വന്നതിലും ഞാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് ഒരു കാര്യം പറയാൻ, എന്നോട് ഒരു കാര്യം ചോദിച്ചു. അത് അടുത്ത താങ്കളുടെ മൂന്ന് പാനലിസ്റ്റുകളുണ്ട്, നാല് പാനലിസ്റ്റുകളുണ്ട്, അവരിലേക്ക് പോയി. വലിയ സന്തോഷം കേട്ടോ. ഒരുപാട് ആളുകൾ എന്നോട് പറയാറുണ്ട്, ദയവ് ചെയ്തിട്ട് ഈ ഒരു ചാനലിൽ പോവാതിരിക്കുക എന്നുള്ളത്. ഞാൻ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രീ നികേഷ് ജി, വേറൊന്നുമല്ല, ചുരുങ്ങിയ വാക്കിലെങ്കിലും എന്റെ ഈ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എടുക്കില്ല എന്ന് പറയാൻ വേണ്ടിയെങ്കിലും എന്നെ അനുവദിക്കണം. ആർക്ക് വേണ്ടിയാണ് ഈ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ വാദം? ആർക്ക് വേണ്ടി ആണെങ്കിൽ തന്നെയും ശ്രീജിത്ത് പെരുമന, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതാണ്. നമ്മൾ പടർപ്പിൽ തല്ലുക, ഈ പടർപ്പിൽ തല്ലുക എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ. ഈ പടർപ്പ്, ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഏത് കാര്യമാണ് ഇതിനകത്തുള്ളത്? എനിക്ക് താല്പര്യമില്ലാത്ത ഏത് കാര്യമാണ് ഇതിനകത്തുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ താങ്കളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം രണ്ട് ഭാഗങ്ങളും കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ആ ചർച്ചയ്ക്ക് കൃത്യമായ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിക്കുന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് താങ്കളോട് പറയുന്നുണ്ട്. താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കൾ പോയി പടർപ്പിൽ തല്ലും. അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു കൃത്യമായ ഉത്തരം നൽകാൻ എനിക്ക് അടുത്ത പാനലിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. താങ്കൾ ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്തിട്ട് ഒരു ചോദ്യം ചോദിക്കും. താങ്കൾ, ഞാൻ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നും എടുത്ത് ഒരു ചോദ്യം ചോദിക്കാറില്ല. ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 30 സെക്കൻഡിൽ ചോദ്യം ചോദിക്കും. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എങ്കിൽ താങ്കൾ ഒരു മിനിറ്റ് കൊണ്ട് അഭിപ്രായം പറയും. എന്റെ ചോദ്യം ഇതാണ്, നേരത്തെ സുപ്രീം കോടതി ഈ കേസ് തീർക്കാൻ ഒരു സമയ ക്ലിപ്തത നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അന്നത്തെ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു തുടരന്വേഷണം നടത്താൻ വിചാരണ കോടതി അനുമതി നൽകിയിരിക്കുകയാണല്ലോ. ആ തുടരന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ആവശ്യപ്പെടാൻ കഴിയും? അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി ആയാലും ഏത് മേൽക്കോടതി ആയാലും എങ്ങനെയാണ് തീരുമാനിച്ച് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുക? ഇനി അതിനുള്ള കൃത്യ മറുപടി. താങ്കൾ എന്ത് വിഡ്ഢിത്തമാണ് നികേഷ് ജി പറയണത്? സുപ്രീം കോടതി ഒരു അന്വേഷണ സംഘത്തെ എന്താണ് സമ്മർദ്ദത്തിലാക്കുക എന്നൊക്കെ താങ്കൾ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ട് ഒരു ആരോപണം ഉന്നയിക്കുക? ഈ രണ്ട് പ്രാവശ്യം വിധി വന്നിട്ടുണ്ട്, താങ്കൾക്കറിയാമോ? ആദ്യത്തെ തവണ പറഞ്ഞിട്ടുണ്ട് എ ലാസ്റ്റ് ചാൻസ് എന്നുള്ളത്, അന്നും 6 മാസം കൊടുത്തു, അതായത് 2021 ഇത് തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് 2022 February 16 ഇത് തീർക്കണമെന്ന് പറയുന്നത്. അപ്പോ ഇത് സുപ്രീം കോടതി ഈ അന്വേഷണ സംഘത്തെയോ അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷനെയോ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണോ താങ്കളുടെ വാദം? താങ്കൾ എത്ര ഒരു വേഗമായിട്ടുള്ള ഒരു ആരോപണമാണ് സുപ്രീം കോടതിക്കെതിരെ വരെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. മറുപടി പറഞ്ഞു കഴിഞ്ഞോ? മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ താങ്കൾ എന്ത് മാധ്യമ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ നികേഷ് ജി സുപ്രീം കോടതി ഒരു അന്വേഷണ സംഘത്തിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊക്കെ പറയുന്നത്? കഴിഞ്ഞോ? മറുപടിയല്ല, ചോദ്യമാണ്. താങ്കളുടെ പരാതി ഉത്തരം പറഞ്ഞു കഴിഞ്ഞോ? അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന,
മറുപടിയല്ല ഈ മറുപടിയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ ചോദ്യമാണ് താങ്കൾ ഇതിനു മറുപടി പറയൂ താങ്കൾ പറഞ്ഞു സുപ്രീം കോടതി തന്നെ എങ്ങനെ ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് താങ്കൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ ശ്രീ നികേശ്ജി തീർച്ചയായും ആരോപണമുണ്ട് എന്ന് മാത്രമല്ല അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമല ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആ അന്വേഷണ സംഘത്തിന് ആ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് എങ്കിൽ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മേൽക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ഈ കേസ് പരിഗണിച്ച് തീർക്കണം എന്ന് എങ്ങനെയാണ് അല്ലെങ്കിൽ അന്വേഷിച്ച് തീർക്കണമെന്ന് എങ്ങനെയാണ് അന്വേഷണ സംഘത്തോട് പറയാനാവുക അങ്ങനെ ഒരു സമ്മർദ്ദം എങ്ങനെയാണ് ചെലുത്താനാവുക എന്നതാണ് എന്റെ ചോദ്യം അത് താങ്കൾ വിദ്ധിത്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണാടി വെച്ച് നോക്കുന്നത് നന്നായിരിക്കും അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ശ്രീ നികേശ് ജി സുപ്രീം കോടതി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീകോഡ് ചെയ്യാൻ താങ്കളൊന്നും മിണ്ടാണ്ടിരിക്കും ആരും ആരോടും മിണ്ടാണ്ടിരിക്കാനൊന്നും പറയണ്ട അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന താങ്കളോട് ആരൊക്കെയോ സുഹൃത്തുക്കള് ഈ ചാനലിൽ പോകരുത് എന്ന് പറഞ്ഞു എന്നല്ലേ താങ്കൾ ഉപദേശിച്ചു എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് എല്ലാ ദിവസവും വലിഞ്ഞു കയറി വരുന്നത് ഞാൻ താങ്കളുടെ ചാനലിലേക്ക് വലിഞ്ഞു കയറി വരുന്നത് താങ്കളുടെ തന്നെ ചാനലിലുള്ള ആളുകൾ വളരെ വളരെ ദയവ് ചെയ്തിട്ട് താങ്കൾ വരണം വക്കീൽ എങ്ങനെയെങ്കിലും അങ്ങനെ തന്നെയാണ് വിളിക്കുക ഞങ്ങൾക്ക് മാന്യത ഉള്ളതുകൊണ്ട് താങ്കളോട് വരണം എന്ന് പറയുമ്പോൾ താങ്കളുടെ സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിഞ്ഞു കയറി വരല്ലേ ഒരു ദിവസം പോലും വന്നിട്ട് താങ്കളുടെ ചാനലിലൂടെ ഞാൻ അതാണ് പറഞ്ഞത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഞങ്ങള് നിങ്ങളെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് ചാനൽ ചർച്ചകൾക്ക് വിളിക്കുന്നത് അപ്പൊ താങ്കൾ പറയുന്നത് എന്റെ കുറെ സുഹൃത്തുക്കള് എന്നെ ഉപദേശിക്കുന്നുണ്ട് ഈ ചാനലിൽ എന്ന് പറയുമ്പോ താങ്കൾ ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടർ ടിവിയിലെ ചർച്ചയ്ക്ക് പോകാൻ പാടില്ല എന്ന് ഉപദേശിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഉപദേശം കിട്ടി അത് സ്വീകരിക്കുന്നതാണ് നല്ലതെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് വലിഞ്ഞു കയറി വരുന്നത്